വളരെ ബഹുമാനവും ആദരവുമുള്ള ഒരാളുമായി സംസാരിക്കുമ്പോൾ അറബികൾ സംസാരത്തിനിടയിൽ പറയാറുള്ള ഒരു വാക്കാണ് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്, യാ തവീൽ അൽ ഉംരി വസ്സലാമ, യാ തവീൽ അൽ ഉംരി വസ്സലാമ എന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണ് യാ തവീൽ അൽ ഉംരി വസ്സലാമ? സമാധാനവും ദീർഘായുസ്സും താങ്കൾക്ക് ഞാൻ നേരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഉമർ ഒരു പദമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. യാ തവീൽ അൽ ഉംരി, ഉമർ എന്നാൽ ഉമർ എന്നാൽ വയസ്സ് എന്നാണ് അർത്ഥം. അപ്പൊ തവീൽ അൽ ഉമർ ദീർഘായുസ് എന്നാണ്. അങ്ങേക്ക് ദീർഘായുസ്, ആയിരാരോഗ്യവും ദീർഘായുസ്സും നേരുന്നു എന്നാണ് യാ തവീൽ അൽ ഉംരി വസ്സലാമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ സംസാരത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഉമർ, ഉമർ എന്നാൽ വയസ്സ് എന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, കം ഉമറക്കിയാ സയ്യിദ്, കം ഉമറക്കിയാ സയ്യിദ്, സാർ നിങ്ങളുടെ വയസ്സ് എത്രയാണ്? ലേഡിയോടാണ് ചോദിക്കണമെങ്കിൽ കം ഉമർ ചെയ്യാ ഉഹ്തി, അലൈക്കം ഉമറിക്കിയ ഉഹ്തി, സിസ്റ്റർ നിങ്ങളുടെ വയസ്സ് എത്രയാണ്? വയസ്സ് ഉമർ. ഉമരി ഇസ്നേൻ വഹംസീൻ, ഉമരി ഇസ്നേൻ വഹംസീൻ, എൻ്റെ വയസ്സ് 52 ഉമർ എന്ന് പറയാം. ഓക്കെ, ഉംറ എന്നല്ല, ഉമർ എന്നാണ് അതിൻ്റെ ഒരു ശൈലിയുള്ളത്. ഉമർ, നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ക്വസ്റ്റ്യനാണ് അൽ ഇസ്മ് വൽ ഉമർ വൽ ജിൻസിയ. അൽ ഇസ്മ് നെയിം, വൽ ഉമർ ഏജ്, വൽ ജിൻസിയ നാഷണാലിറ്റി. അപ്പം അതില്ലാതെ പറ്റൂലല്ലോ. അപ്പോൾ ഉമർ എന്നാൽ വയസ്സ് എന്നാണ്. ഓക്കെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ യാ തവീൽ അൽ ഉംരി വസ്സലാമ, അത് നല്ല ഒരു പിന്നെ സംസാരമാണ്. നിങ്ങളൊരു മാന്യന്മാരായ പ്രായമുള്ള ആളുകളോടൊക്കെയാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ പറയാൻ ഏറ്റവും ഉചിതമായത്, അത് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ അവർ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും, കൈഫാനക, യാ തവീൽ അൽ ഉംർ, അങ്ങനെയും പറയാം. യാ തവീൽ അൽ ഉംർ, അതിലൊരു വിളിയോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥന ഇൻക്ലൂഡാണ്. അങ്ങനെയാണ് യാ തവീൽ അൽ ഉംർ എന്ന് പറയാം. യാത്തൂൽ അഴമർ, യാത്തൂൽ അഴമർ, അതൊരു ഒരു ഒരു എന്താണ് ഒരു ശുഭലക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയുന്നത്. യാത്തൂൽ അഴമർ, വയസ്സ് ദീർഘിച്ച ആളെ എന്നാണ് ആ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ഉദ്ദേശാർത്ഥം എന്താണ്, അങ്ങേക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നു എന്ന ഒരു ഉദ്ദേശമായിരിക്കാം. തൂൽ അഴമർ, തൂൽ അഴമർ എന്ന് ഇപ്പോൾ രാജാക്കന്മാരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആളുകളൊക്കെ പറയും അത്തൂൽ അഴമർ, തൂൽ അഴമർ എന്നിങ്ങനെ പറയാറുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ മലബാറിലുള്ള ആളുകൾ പിന്നെ ഒരു അറേബ്യൻ ഒരു രീതിയിൽ കൾച്ചറിൽ പറയാറുണ്ട്, പിന്നെ ഞാൻ നിങ്ങൾക്ക് തൗവലല്ലാ അഴമുറക്കെ എന്ന്. അങ്ങനെ അറബികൾ പറയാറില്ല. അപ്പോൾ നമ്മളാളുകൾ ഇവിടുന്ന് പഠിച്ചു പോയ ശൈലിയിൽ അറബികളോട് തൗവലല്ലാ അഴമുറക്കെ എന്ന് പറയുന്നത് കറക്റ്റല്ല, ആ രീതിയല്ല അവരുടെ ശൈലി. ഇങ്ങനെയാണ് യാ തവീൽ അൽ ഉംരി വസ്സലാമ എന്ന് പറയുന്നൊരു രീതിയാണ്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചില അറബികളൊക്കെ പറയും, എൻ്റെ ജീവിതകാലത്ത് എനിക്കത് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ജീവിതകാലത്ത് എനിക്കത് പറ്റില്ല, അനമാഗ്ദുർ ഫി ഉംരി, എൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഈ ഉമറിന് യഥാർത്ഥത്തിൽ വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് കേൾക്കാം, വളരെ സ്നേഹമുള്ള ആളുകൾ പരസ്പരം, ഇപ്പോൾ കാമുകി കാമുകന്മാർ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പരസ്പരം സ്നേഹത്തോടെ വിളിക്കുമ്പോൾ യാ ഉംരി എന്ന് പറയും. യാ ഉംരി, എൻ്റെ ജീവനേ എന്നാതിൻ്റെ അർത്ഥം. യാ ഉംരി എന്ന്, കാരണം ആയുസാണല്ലോ മനുഷ്യൻ്റെ ജീവിതം. യാ ഹയാത്തി എന്നൊക്കെ അപൂർവമായിട്ട് പറയാം, പക്ഷെ അതിനേക്കാളും റെഗുലറായിട്ട് ഉപയോഗിക്കുക യാ ഉംരി എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിന്ന് ഉമർ എന്നാൽ വയസ്സ് എന്നാണ്. ആ അപക്കം ഉമറക്ക്, നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് ചോദിക്കുവാനും വയസ്സ് പറയുവാനും ഈ ഒരു അറബികളുടെ വളരെ മാന്യമായ സംസാരത്തിലെ യാ തവീൽ അൽ ഉംരി വസ്സലാമ എന്ന് പറയാൻ നിങ്ങൾ പഠിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു ഭാഷയിലെ കഴിവും മുതൽക്കൂട്ടുമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന സൂം പ്രോഗ്രാം മറക്കാതിരിക്കുക, തികച്ചും സൗജന്യമാണിത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും. മഷ്കൂരിൻ ജിദ്ദൻ, അസ്സലാമു.